പെണ്ണേണമ്മണ്ടേ ആ പോണം. നമ്മുടെ തലശ്ശേരി ഉസമ്മട്ടമ്മൽ ഒരു പെൺകുട്ടി ഉണ്ട്. നാളെ മോളാ ഡിഗ്രിക്കാ പഠിക്കുന്നു. ശരി, എന്നാ പൊന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ആ ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി. അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പോൻ അവിടെ ഇരിക്കൂ കൊലായിൽ. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമിൽ കണ്ടോളി. മേടിച്ചല്ലോ. എന്താ പേര്? അമിന. ഇതെല്ലാം പഠിക്കുന്നത്? ഡിഗ്രിക്ക്. നീയാവട്ടെ. എത്രയായി? അര മിനിറ്റ്. മൂപ്പർക്ക് അര മിനിറ്റ് പോരാന്നാട്ടോ പറയുന്നത്. ഇനി പറയും. ശരിക്കും ശ്രദ്ധിച്ചോ. യുവാക്കളോടാണ് പ്രത്യേകം പറയുന്നത്, കാരണം അടി കിട്ടണ കേസാണ്. നന്നായി കേട്ടോ. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്ത് വേണമെന്നറിയോ യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട്. നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. നല്ല മട്ടുണ്ടാവും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെന്താ, ബസ്സിൽ കയറിയാൽ പണിയുണ്ട്. അടുത്ത് പോയി നിന്ന് വീക്ഷിക്കാന്ന്. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. നല്ല രസം ഉണ്ടാവും. ബസ്സിലടുത്ത് പോയിട്ട് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കണ്ടാലേ അവർക്ക് അപ്പുറത്തുള്ളതാണ്. ഏതായാലും ആത്മവിൽക്ക് അല്ലാതെ ഖുർആൻ അതിശയത്തിലല്ല. എന്റെ ആ വിഷയത്തിൽ വല്ലതും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. സ്ത്രീ പള്ളി പ്രവേശനം കൊടുക്കണം. മൈക്കോട് മൈക്കോട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതിനായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അതായത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനേ ഒരു തെളിവുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചതാ. അല്ല, അത് ഞങ്ങൾ ആൾക്കാർ മാത്രം അവിടെ പങ്കെടുക്കുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് നിർത്തുന്നത് ഏർപ്പാട് ശരിയല്ല. മുഖാമുഖമാകുമ്പോൾ അല്ലേ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞുപോയ സഹാബികളോ താബിങ്ങളോ തബൂ താബിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് ഒരു തെളിവ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആ വിഷയങ്ങൾ അതാ കണ്ടോ, അടിസ്ഥാനപരമായി പറയാൻ നിങ്ങൾ തയ്യാറല്ല. മുജാഹിദുകളുടെ പെണ്ണ് കാണുന്നത് എന്താണെന്നും മുജാഹിദ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഔഷാദ് ഹസൻ ഇവിടെ വിളിപ്പിക്കുകയും ചെയ്തപ്പോൾ ക്ലിപ്പിന്റെ മുമ്പിലും നേതാവിന്റെ വിവരക്കേടിന്റെ മുമ്പിലും മാനം കെട്ടുപോയ ആളുകൾ എന്താണതിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നറിയാതെ വീണ്ടും പരിസരം മറന്നുകൊണ്ട് സമൂഹത്തെ ആ ഒരു ക്ലിപ്പിൽ നിന്ന് വഴിതിരിക്കാനുള്ള മേഖലകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി മൂപ്പര് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് ഇനിയിപ്പൊ ഇതിൽ നിന്ന് തന്റെ കൂടെയുള്ള ആളുകളും കൂടെ അവർക്ക് ഇതുകൊണ്ട് കേട്ട ഒരു വിഷമം അത് എങ്ങനെങ്കിലും ഒന്ന് മറച്ചു കളയണം എന്നുള്ള ശ്രമമാണ് മൂപ്പർക്കുള്ളത്. അതുകൊണ്ട് മൂപ്പർക്ക് നേരത്തെയുള്ള വിഷയത്തിലേക്ക് ഇനിയും കൊണ്ടുപോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് അതിമ്മ കടന്നിട്ട് കുറേ കളിച്ച് ഇനിയും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാം എന്നിരിക്കുക. ശരിക്കതിന് മറുപടി പറഞ്ഞതാ. മറുപടിയുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ അയാൾ കൊണ്ടുവന്ന ആളുകൾ തന്നെ പറഞ്ഞു കൂട്ടിയത് നിങ്ങൾ കണ്ടല്ലോ, അത് അവസാന കാലാകുമ്പോഴാണ്. അപ്പൊ നമ്മളെ ചോദ്യം അവസാന കാലാകുമ്പോ ശിർക്ക് പറ്റുമോ? അത് പറ്റൂല. അപ്പൊ പിന്നെ അത് ആകാശത്തു നിന്ന് ഇറങ്ങി വരില്ലേ? അപ്പൊ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന ആൾക്ക് ശിർക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചേർത്തപ്പോ സംഗതി അവസാനം ഈശാനബി ചെയ്തത് ശിർക്കല്ല എന്ന് അവര് തന്നെ അംഗീകരിച്ച വിഷയം മാത്രമല്ല, ആ ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാം നീതിമാനായ ഭരണാധികാരിയും അതുപോലെ തുടരപ്പെടാൻ അർഹതയുള്ള ഇമാമായിട്ടും കടന്നു വരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ആദ്യമേ പറഞ്ഞു വെച്ചതെന്തിനാണ്? ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കാൻ വേണ്ടി വന്ന ഈശാനബിയെ ആ വിഷയത്തിൽ അവലംബമാക്കണം എന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് വല യുസ്രിഹന്ന ദാത്തൽ ബൈ എന്ന് പ്രത്യേകമായി
ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിഹാരം കാണും. ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇവിടെ മരിച്ചുപോയ നബി തങ്ങളെ വിളിക്കാൻ പറ്റുമോ? ആ നബിയിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന ലക്ഷ്യത്തിൽ നബി തങ്ങൾ വിളിക്കാൻ പറ്റുമോ? വിളിച്ച ആൾക്ക് വിളിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമോ? ഇതൊക്കെ മുജാഹിദ് പറയുന്ന ആ ലക്ഷ്യവും ആ വിശ്വാസവും ആ ഉദ്ദേശവും ആ നിലക്കുള്ള വിളിയും ആ നിലക്കുള്ള പോക്കും എല്ലാം ശിർക്കാണ്, കുഫ്റാണ്, ആരാധനയാണ്. എങ്കിൽ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ആദ്യമായി പരിഹാരം ഉണ്ടാക്കുക. വരും മക്കളെ, വരി നമ്മൾ പോവുക. എങ്ങോട്ടാ പോകേണ്ടത്? മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറുകളിലേക്ക്. അവിടെ തന്നെ മുജാഹിദിന്റെ ആദ്യത്തെ ഒരാശയം പൊളിയാണ്. മുജാഹിദ് പറയുന്നത് കബറുകളിലേക്ക് സിയാറത്ത് ലക്ഷ്യമാക്കി കൊണ്ടുപോകാൻ പാടില്ല. മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിലെ വെള്ളമുനാരത്തിനു സമീപത്താണ് ഇറങ്ങുന്നത് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വ്യക്തമാക്കിയതാണ്. അവിടുന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ വേണ്ടി മാത്രം, വേറെ ഒരു ലക്ഷ്യമില്ല, അതിനുവേണ്ടി മാത്രം ഹബീബായി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിലേക്ക് പോവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരിക. ഈ ഒരാശയത്തോടുകൂടെ മുജാഹിദിന്റെ ഒരു കാര്യം പൊളിയേ. എന്താ പൊളിയുന്നത്? മഹാന്മാരെ സിയാറത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പോകാൻ പാടില്ല. ഈ ഒരു തത്വം ആദ്യമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊളിക്കുമ്പോ പടച്ചോനെ നമ്മൾ ആദർശമുള്ള ഈ പൊളിയേണ്ടത് എവിടേക്ക് അങ്ങൾ നോക്കിക്കുന്നത് എന്നിങ്ങനെ മുജാഹിദിനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയും. എന്റെ ഇടയ്ക്ക് ചില ആളുകൾ പറയും, അത് പ്രശ്നമാക്കണ്ട, സംഗതി മരിച്ചുപോയ റസൂലുള്ളാഹിനെ വിളിക്കരുത് എന്നായിരുന്നു നമ്മൾ ആദർശം. ആലുവ സംവാദത്തോട് കൂടിയിട്ട് സക്കരിയ സ്വലാഹിയും മറ്റു വലിയ നേതാക്കളും സമ്മതിച്ചതാണ്, മരിച്ചുപോയ നബി തങ്ങൾ വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു കാര്യം അത് ഇസ്ലാഹിലൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കൃത്യാ മതി, ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷ ഏതായാലും ഇല്ല, ഉത്തരം കിട്ടുന്നും വെക്കണ്ട എന്ന സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിളി അങ്ങ് തീർന്ന ഉടനെ കബറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എന്തേ ഈസ നബിയേ. ാണ് നെറുന്തലയെ കൈവച്ചുകൊണ്ട് മുജാഹിദ് നമ്മൾ ആദർശം പൊളിഞ്ഞല്ലോ എന്ന് പറയുന്നു. കാരണം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിക്കുന്നതും ആ വിളിക്ക് നബി തങ്ങൾ ഉത്തരം തരും എന്ന ഉദ്ദേശമുണ്ടാകുന്നതും യഥാർത്ഥത്തിൽ മുജാഹിദിന്റെ നിർവചന പ്രകാരം അവരുടെ മൂന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും ഒക്കെ മദ്രസാ പാഠപുസ്തകം പരിശോധിച്ചു നോക്കിയാൽ അത് പ്രാർത്ഥനയും അത് അല്ലാഹുവല്ലാത്തവരോടായതിന്റെ പേരിൽ ശിർക്കുമാണ്. കാരണം മനുഷ്യഗഹിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പറയുന്നത്. മരിച്ചു കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതാ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിളി കബറിന്റെ പുറത്തു നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നു. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടിയാണ്, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലാഹു അല്ലാത്തവരിൽ നിന്നാണ്. മുജാഹിദിന്റെ നിർവചനപ്രകാരം ഇത് പ്രാർത്ഥനയാകുന്നു. അല്ല അല്ലാത്തവരോടായതിന്റെ പേരിൽ അത് ശിർക്കാകുന്നു, ചെയ്താൾ മുശ്രിക്കാകുന്നു. ഇവിടെ ഈസാ നബി മുശ്രിക്കാണോ ശിർക്ക് ചെയ്ത ആളാണോ എന്ന ഏറ്റവും വലിയ ചോദ്യത്തിന് മുമ്പിൽ മുജാഹിദുകൾ ഉത്തരം മുട്ടുന്നു എന്ന് മാത്രമല്ല, ഈ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ജനങ്ങളെല്ലാവരെയും കൂട്ടി വിളിച്ച് ഉത്തരം കിട്ടുന്ന രംഗം വ്യക്തമായെന്ന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തി ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. ഇന്ന് മുജാഹിദിൽ പലർക്കും പരിഹാരമായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അന്നെങ്കിലും പരിഹാരമാകും. ഈസാ നബി അതിന് തന്നെയാണ് വരുന്നത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ പശ്ചാത്തലം. അപ്പോ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ വേറെ ചോദിക്കാം. പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇനി വേണ്ടത്. ഈ ജുമാഖുത്ബ എന്നത് ഒരു പ്രസംഗമാണല്ലോ, ഈ പ്രസംഗമാകുമ്പോ അത് മലയാളത്തിലാവുന്നതല്ലേ നല്ലത്? ഓക്കെ, നിങ്ങളെ ആവശ്യം നമുക്ക് പരിഹരിക്കാമായിരുന്നു. കുത്തുബ വെറും പ്രസംഗമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രസംഗിക്കണമെങ്കിൽ ഇപ്പോ അവിടത്ത് മറക്കണമെന്നുണ്ടോ? ഇല്ല, അവിടത്ത് മറക്കാതെ ഒരാൾ പ്രസംഗിച്ചാലും പ്രസംഗമാവും, ആൾ കൂടും ചെയ്യും.